ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ. നമ്മള് കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ച കുറേ ആക്ടിവിറ്റീസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. കഴിഞ്ഞ സെമിസ്റ്ററിൽ പഠിച്ചത് നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാൻ വേണ്ടി, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, നമുക്കൊന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ഫസ്റ്റ് ഭാഗത്തിൽ നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളാണ് വീണ്ടും സെക്കൻഡ് സെമിസ്റ്ററിൽ ഫസ്റ്റ് പോർഷനിൽ ഫസ്റ്റ് കുറെ ആക്ടിവിറ്റീസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അല്ലേ. ലേറ്റസ്റ്റ് റിവൈസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ. അതിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്തേ, ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, സർക്കിൾ ദ ഓഡ് വൺ ചെയ്തു അല്ലേ. ആദ്യം നമ്മൾ ഓഡ് വൺ സർക്കിൾ ചെയ്യാണ് ചെയ്തത് അല്ലേ. ആദ്യമായിട്ട് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ക്ലാസ്സിൽ, അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത്. എല്ലാവരെയും അഡ്മിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഓക്കെ ലിസൺ. അപ്പൊ നമ്മള് ഫസ്റ്റ് പേജിൽ എന്താണ് ചെയ്തത്, നമ്മള് സർക്കിൾ ദ ഓഡ് ബൺ ഔട്ട് ആണ് അല്ലേ. ഓഡ് ബൺ ആയതിനെ കണ്ടുപിടിക്കുക, അതിനെ സർക്കിൾ ചെയ്യുക അല്ലേ. അതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അപ്പം ആദ്യത്തെ ലൈനിൽ എന്തുണ്ട്, അവിടെ ഒരു ഓളും ഒരു മൗസും ഒരു ഫ്ലവറും ഉണ്ട് അല്ലേ. അതില് ഓഡ് ബൺ ആയിട്ടുള്ളത് ഏതാണ്, അതില് ഫ്ലവർ ആണ് ഓഡ് ബൺ. നമ്മളത് സർക്കിൾ ചെയ്തു അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവര് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്തുണ്ട്, ഒരു ക്യാരറ്റ് ഉണ്ട് ആൻഡ് മാംഗോ ആൻഡ് ആപ്പിൾ അല്ലേ. അപ്പോ മാംഗോയും ആപ്പിളും എന്താണ്, ഫ്രൂട്ട് ആണ് അല്ലേ. മാംഗോ ആൻഡ് ആപ്പിൾ ആർ ഫ്രൂട്ട്സ് അല്ലേ. ക്യാരറ്റ് മാത്രം എന്താണ്, വെജിറ്റബിൾ. ബിക്കോസ് വെജിറ്റബിൾ ക്യാരറ്റ് ഇസ് ദ ഓഡ് വൺ അല്ലേ. അതുകൊണ്ട് ക്യാരറ്റ് ആണ് ഓഡ് വൺ. അതുകൊണ്ട് നമ്മൾ ക്യാരറ്റിനെയും സർക്കിൾ ചെയ്തു. ദെൻ നെക്സ്റ്റ് ലൈനിൽ എന്തുണ്ട്, ഒരു ഡക്ക് ഉണ്ട് അല്ലേ. ഒരു ചെറിയ ഒരു ഡക്ക് അല്ലെങ്കിൽ ഒരു ഡക്ക്ലിംഗ് ഉണ്ട് അല്ലേ അവിടെ. പിന്നെന്തുണ്ട്, മങ്കി ആൻഡ് എ ഫിഷ് അല്ലേ. ഡക്ക് ഉണ്ട്, മങ്കി ഉണ്ട്, ഫിഷ് ഉണ്ട്. അപ്പൊ അതിലേതാണ് ഓഡ് വൺ, മങ്കി ആണ് അല്ലേ. അതേഴ്സ് എന്താണ്, ലിവ്സ് ഇൻ വാട്ടർ അല്ലേ. നമ്മൾ വെള്ളത്തിൽ ജീവിക്കുന്ന കുറേ ജീവികളെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് സെമിസ്റ്ററിൽ ലാസ്റ്റ് പോർഷനിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പൊ അതിലെന്താണ്, ഡക്കും ഫിഷും ഒക്കെ എന്താണ്, വെള്ളത്തിലാണ് ഉണ്ടാവുക അല്ലേ. പക്ഷെ മങ്കി എവിടെയാണ് താമസിക്കുക, മങ്കി ലിവ്സ് ഓൺ ട്രീസ് അല്ലേ. സാധാരണയായിട്ട് മങ്കി മരത്തിന്റെ മുകളിലൊക്കെയാണ് ഉണ്ടാവുക അല്ലേ. വെള്ളത്തിലാണോ, മങ്കീസ് ലിവ്സ് ഇൻ വാട്ടർ ഇസ്ന്റ് ഇറ്റ്, ആണോ വെള്ളത്തിലാണോ, അല്ല അല്ലേ. അപ്പോ കരയിലാണ്, മരത്തിന്റെ മുകളിലൊക്കെയാണ് മങ്കി ഉണ്ടാവുക അല്ലേ. അപ്പൊ അതിൽ ഓഡ് വൺ എന്താണ്, മങ്കി ആണ് അല്ലേ. ഫസ്റ്റ് വണ്ണിൽ ഏതാണ്, ഫ്ലവർ. സെക്കൻഡ് വൺ ക്യാരറ്റ് ആൻഡ് തേർഡ് വൺ മങ്കി. അത് നമ്മള് സർക്കിൾ ചെയ്തു അല്ലേ കഴിഞ്ഞ ക്ലാസ്സില്. അതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഫ്ലവറും ക്യാരറ്റും മങ്കിയുമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മള് കളർ ചെയ്യാനും വേണ്ടി പറഞ്ഞു അല്ലേ. എല്ലാവരോടും വാട്സപ്പില് എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, സെൻഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും ചെയ്തിട്ടുമുണ്ട് അല്ലേ. ചെയ്യാത്ത കൊറേ പേരുണ്ട്. അപ്പൊ നിങ്ങളോടൊരു കാര്യം പറഞ്ഞാല് മറക്കാതെ തന്നെ അത് എത്രയും പെട്ടെന്ന് സെൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. കൊറേ പേര് ചെയ്തിട്ടുണ്ട്, ചെയ്യാത്ത കുറച്ച് പേരും ഉണ്ട്. ഓക്കെ, അപ്പൊ ടീച്ചേഴ്സ് ഒരു കാര്യം പറഞ്ഞാൽ മസ്റ്റ് ആയിട്ടും നിങ്ങൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഓക്കെ, ദെൻ കളർ ദി ഡേയ്സ് ഓൺ വിച്ച് യു ഡു നോട്ട് ഗോ ടു സ്കൂൾ അല്ലേ. നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളെ എന്ത് ചെയ്യണം, കളർ ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കുറെ പേര് ടെക്സ്റ്റ് ബുക്കിൽ കളർ ചെയ്തു, പിന്നെ എന്ത് ചെയ്തു, നോട്ട് ബുക്കിലേക്ക് എഴുതി എന്ത് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, കളർ ചെയ്ത് നോട്ട് ബുക്കിൽ നന്നായി സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വെറുതെ എഴുതി വെച്ചാൽ മാത്രം പോരാ, പഠിക്കുന്നതിന്റെ കൂടെ എന്ത് ചെയ്യണം, സ്പെല്ലിങ്ങും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, സ്പെല്ലിങ്ങും കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടി, എഴുതുമ്പോ നന്നായിട്ട് സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് പറഞ്ഞ് എന്നിട്ട് വേണം എഴുതാൻ വേണ്ടി. അങ്ങനെ നമുക്ക് സ്പെല്ലിങ് പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്യണം, സ്പെല്ലിങ്ങും കൂടെ പഠിക്കണല്ലേ. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആവും. അപ്പൊ എന്ത് ചെയ്യണം, നന്നായിട്ട് എഴുതാൻ വേണ്ടി പഠിക്കണം. ഓക്കെ,
ഓക്കേ, അപ്പോ അതിൽ ഏതൊക്കെയാണ് കളേർഡ് ഡേയ്സ് ഓൺ വീച്ച് യു ഡു നോട്ട് ഗോ ടു സ്കൂളിൽ, നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ ഏതാണ് അല്ലേ? സാറ്റർഡേ ആൻഡ് സൺഡേ. സാറ്റർഡേയും സൺഡേയും ആണ് നമുക്ക് സ്കൂൾ ഹോളിഡേയ്സ് അല്ലേ. സാറ്റർഡേ ആൻഡ് സൺഡേ ആണ് സ്കൂൾ ഹോളിഡേയ്സ്. ആദിനാഥ് ആൻഡ് ഏഞ്ചൽ, ആദൽസിന് നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ആദിനാഥും ഏഞ്ചലും എന്ത് ചെയ്യാ, നൈജൽ ഇത്രയും പേര് എന്ത് ചെയ്യാ, വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാതെ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കാൻ പാടില്ല. ഇനി അഥവാ എന്തെങ്കിലും സ്പെഷ്യൽ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ പറയാം. ഓക്കെ, വീഡിയോ ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ലിസൺ. അപ്പൊ എന്താണ് നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങൾ ഏതൊക്കെയാണ് എന്ന് കളർ ചെയ്യാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പൊ നമ്മളത് ചെയ്തു അല്ലേ. സാറ്റർഡേ ആൻഡ് സൺഡേ നമ്മൾ കളർ ചെയ്തു. ഓക്കെ, സാറ്റർഡേ ആൻഡ് സൺഡേ. ദെൻ നെക്സ്റ്റ് color the clouds that have the names of your body parts alle body parts inde perulla body parts inde perulla color the clouds that have the names of your body parts alle body parts inde end cheyanam body parts inde name ulla clouds color cheyanam alle okay adu nammal cheyidu endane കൊറേ നെയിംസ് ഉണ്ട്, അതൊന്ന് വായിക്കാം. ബാസ്കറ്റ്, സ്റ്റോമക്, നെക്ക്, ഫിംഗേഴ്സ്, ബാക്ക്, ഹെഡ്, ഡ്രം ആൻഡ് നീ അല്ലേ. അപ്പൊ അതിൽ ഏതൊക്കെയാണ് നമ്മുടെ ബോഡി പാർട്സ്? സ്റ്റോമക് ഉണ്ട്, നെക്ക്, ഫിംഗേഴ്സ്, ഹെഡ് ആൻഡ് നീ. ഇതൊക്കെയാണ് നമ്മൾ കളർ ചെയ്യേണ്ടത് അല്ലേ. പിന്നെ അല്ലാത്തത് ഏതാണ്? ബാസ്കറ്റ്, ബാക്ക്, ഡ്രം അല്ലേ. ഇത്രയുമാണ് ബോഡി പാർട്സ് അല്ലാത്തത്. അപ്പൊ ബോഡി പാർട്സ് ആയ ക്ലൗഡ്സിനൊക്കെ കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നമ്മളത് ചെയ്തു അല്ലേ. പിന്നെന്താണ്? ഡ്രോ ലൈൻസ് ടു മാച്ച്. നമ്മൾ കഴിഞ്ഞ സെമിസ്റ്ററിൽ അല്ലെ നമ്മുടെ ഫസ്റ്റ് ബുക്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ കുറെ ആക്ടിവിറ്റി തന്നിട്ടുള്ളത് അല്ലേ. അതൊക്കെ നമ്മളൊന്ന് ഓർമ്മിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, ഇത് കാണുമ്പോഴാണ് നമുക്ക് നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. അതിനു വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്. ദെൻ ഡ്രോ ലൈൻസ് ടു മാച്ച് അല്ലേ. ഡ്രോ ലൈൻസ് ടു മാച്ച്, അത് നമ്മൾ ചെയ്തോ, ചെയ്തിട്ടുണ്ടോ? ലൈൻ വരച്ച് മാച്ച് ചെയ്തിട്ടുണ്ടോ? യെസ്. ഓക്കെ, അപ്പൊ എന്താണ്? മൈ ഐസ് ഹെൽപ് മീ അല്ലേ. എന്റെ കണ്ണ് എന്ത് ചെയ്യുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. എന്താണ്? ടു റീഡ് അല്ലേ, വായിക്കാൻ വേണ്ടി അല്ലേ. വായിക്കണമെങ്കിൽ എന്ത് വേണം, കണ്ണും കൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ വായിക്കുക അല്ലേ. അപ്പൊ എന്താണ്? മൈ ഐസ് ഹെൽപ് മീ ടു റീഡ്. ഓക്കെ, അത് മാച്ച് ചെയ്യാം. മൈ ഐസ് ഹെൽപ് മീ ടു റീഡ്. ആൻഡ് നെക്സ്റ്റ് വൺ, മൈ ഹാൻഡ്സ് ഹെൽപ് മീ ടു ഈറ്റ് അല്ലേ. നമ്മുടെ സോറി, മൈ ഹാൻഡ്സ് ഹെൽപ് മീ ടു റൈറ്റ്. എന്റെ കൈ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ എഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അലോൺ, വാട്ട് ആർ യു ഡൂയിങ് ദയർ? ലിസൺ. ഓക്കെ, വേഴ്സ് യുവർ ടെക്സ്റ്റ് ബുക്ക്? What are you doing there? Open your text and listen here. Okay, listen. And second one, my hands
ഹെൽപ്പ് മീ ടു റൈറ്റ്. എന്റെ കൈ എന്ത് ചെയ്യുന്നു, എന്നെ എഴുതാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ആൻഡ് തേർഡ് വൺ, മൈ ലെഗ്സ് ഹെൽപ്പ് മീ ടു വോക്ക്, എന്റെ കാലുകൾ എന്നെ നടക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ലൈൻ ചെയ്ത് ലൈൻ വരച്ചിട്ട് മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ലിസൺ ചെയ്യുക, പറയുമ്പോ എഴുതിയതിലോ ചെയ്തതിലോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നോക്കുക, ഇപ്പൊ കറക്റ്റ് ചെയ്യണം കേട്ടോ. എന്നിട്ടൊന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കുക, മാച്ച് ചെയ്തതൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. അല്ലാതെ മിസ് പറയുമ്പോ വേറെ കളിക്കാൻ പോകരുത്. ഓക്കെ, മൈ മൗത്ത് ഹെൽപ്പ് മീ ടു ഈറ്റ് അല്ലെ, എന്റെ വായ എന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നല്ലേ, ഹെൽപ്പ് മീ ടു ഈറ്റ്. ആൻഡ് മൈ ears help me to listen, and ചെവികളെ എന്നെ listen ചെയ്യാൻ വേണ്ടിയും help ചെയ്യുന്നുണ്ട്. Okay, അപ്പൊ ഇത്രയാണ് നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് അല്ലേ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ആക്ടിവിറ്റി ആണ് ചെയ്തത്. ഇനി അതുപോലെ തന്നെ എന്താണ്, കുറച്ച് ആക്ടിവിറ്റീസും കൂടെ തന്നിട്ടുണ്ട് അല്ലേ. ഒരു പേജിലും കൂടെ എന്ത് തന്നിട്ടുണ്ട്, ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. അതും കൂടി ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് സെമിസ്റ്ററിലെ ഫസ്റ്റ് പോർഷൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഇതൊക്കെ എന്താണ്, കുറെ ആക്ടിവിറ്റീസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതില് തന്നിട്ടുള്ള ആക്ടിവിറ്റി നോക്കാം. ഓപ്പൺ യുവർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പേജ് നമ്പർ 60 പേജ് നമ്പർ 60 നമ്മളിപ്പോ ചെയ്തതിന്റെ നെക്സ്റ്റ് പേജ് തന്നെയാണ്. ഓക്കെ അല്ലേ, എടുത്തോ എല്ലാരും, പേജ് നമ്പർ 60 എടുത്തോ, റെഡി. നമ്മളിപ്പോ ചെയ്തതിന്റെ നെക്സ്റ്റ് പേജ് എടുത്തോ, പേജ് നമ്പർ 60 കണ്ടോ, യെസ് ഓർ നോ, യെസ്. ഓക്കെ, ക്രോസ് ഔട്ട് ദ തിങ്സ് ദാറ്റ് ഡു നോട്ട് ഹെൽപ് യു ടു കീപ് ക്ലീൻ അല്ലേ. എന്ത് ചെയ്യുന്നുണ്ട്, ക്രോസ് ഔട്ട് ദ തിങ്സ് ദാറ്റ് ഡു നോട്ട് ഹെൽപ് യു ടു കീപ് ക്ലീൻ. നമ്മള് ഫസ്റ്റ് സെമിസ്റ്ററിൽ പഠിച്ചത് എങ്ങനെയാണ് അല്ലേ, നമ്മൾ സ്കൂളിൽ പോകുന്ന ദിവസങ്ങളെ കളർ ചെയ്യുക, നമ്മളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന തിങ്സിനെ കളർ ചെയ്യുക, അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഇതെന്താണ്, നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളെ കളർ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ്, ക്രോസ് ഔട്ട് ദ തിങ്സ് ദാറ്റ് ഡു നോട്ട് ഹെൽപ്പ് യു ടു കീപ് ക്ലീൻ, നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാത്ത സാധനങ്ങളെയാണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ടിക്ക് ചെയ്യല്ല വേണ്ടത്, എന്താ ചെയ്യേണ്ടത്, ക്രോസ് ഔട്ട് ചെയ്യുക അല്ലെ, ഇൻടു മാർക്ക് ചെയ്യാണ് വേണ്ടത്. തെറ്റ് എന്നുള്ള ഇടില്ലേ, ടിക്ക് ചെയ്യുന്ന പോലെ ഒരു ഇൻടു മാർക്കാണ് നമ്മൾ ഇടേണ്ടത്. അവിടെ പിക്ചറിൽ ഉണ്ട് അല്ലേ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഒരു ഇൻടു മാർക്ക്. അതുപോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അതായത് നമ്മളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാത്ത സാധനങ്ങളുടെ പേരാണ് എഴുതേണ്ടത്. ഓക്കെ, പേരിന്റെ അടുത്താണ് നമ്മൾ, സോറി, അതിന്റെ പിക്ചറിന്റെ അടുത്താണ് നമ്മൾ ടിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്, വാട്സ് നെയിൽ കട്ടർ അല്ലേ. അവിടെ ഒരു നെയിൽ കട്ടർ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ടോ നെയിൽ കട്ടർ, യെസ് ഓർ നോ, യെസ് ഓർ നോ, യെസ്. ഓക്കെ, അപ്പോ അവിടെ നമ്മൾ ഒന്നും ചെയ്യണ്ട അല്ലേ, നമ്മളെ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോ ഹെൽപ്പ് ചെയ്യാത്ത സാധനങ്ങളെയാണ് നമ്മള് ടിക്ക് ചെയ്യേണ്ടത്. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഐസ്ക്രീമിന്റെ പിക്ചറിന്റെ അടിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഇൻടു മാർക്ക് ചെയ്തിട്ടുണ്ട് ഐസ്ക്രീമിന്റെ അടിയിൽ. അതുപോലെ നെക്സ്റ്റ് എന്താണ്, കോമ്പിന്റെ പിക്ചർ ഉണ്ട് അല്ലേ, പിക്ചർ ഓഫ് എ കോംബ്, കോമ്പിന്റെ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഒന്നും ചെയ്യണ്ട, കോംബ് എന്താണ്, നമ്മളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറില്ലേ, യെസ്. കോമ്പൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ ഒക്കെ നന്നായിട്ട് കോംബ് ചെയ്ത് നീറ്റ് ആയിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കാൻ നമ്മളെ കോംബ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കോമ്പിന്റെ അടുത്ത് നമ്മളൊന്നും ചെയ്യണ്ട. ദെൻ നെക്സ്റ്റ് പിക്ചർ ഈസ് അൻ എഗ് അല്ലേ, അവിടെ എന്തുണ്ട്, എഗ് ഉണ്ട് അല്ലേ, ടു എഗ്സ് ആദ്യ, രണ്ട് എഗിന്റെ പിക്ചർ ഉണ്ട് അല്ലേ, രണ്ട് എഗ് ഉണ്ട് അവിടെ. എഗ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ, ഉണ്ടോ, യെസ് നോ. അതെ, നമ്മളെ എന്ത് ചെയ്യാറില്ല, എഗ് നമ്മളെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ഒന്നും ചെയ്യാറില്ല അല്ലേ. എഗ് എന്താ ചെയ്യാ, നമ്മൾ കഴിക്കുകയാണ് ചെയ്യാ അല്ലേ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, ഇൻടു മാർക്ക് ഇട്ട് വെക്കുക എഗിന്റെ താഴെയുള്ള കോളത്തിൽ അല്ലേ. അവിടെ ഒരു കോളം ഉണ്ടല്ലേ, ഒരു കുഞ്ഞു ക്ലൗഡ് ഉണ്ട് എഗിന്റെ താഴെ, ഒരു കുഞ്ഞു ക്ലൗഡിന്റെ പിക്ചർ ഉണ്ട്.
അതിൽ നമ്മള് ആ ഐസ്ക്രീമിന്റെ താഴെയുള്ളത് പോലത്തെ ഒരു ഇൻഡു മാർക്ക് ഇട്ട് വെക്കുക. ഓക്കെ, അപ്പോ നൈൽക്കട്ടർ നമ്മളെ ക്ലീൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്, കോംബ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ഐസ്ക്രീം നമ്മളെ ക്ലീൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറില്ല. ഐസ്ക്രീം നമ്മൾ കഴിക്കുകയാണ് ചെയ്യാം അല്ലേ, ഐസ്ക്രീം നമ്മൾ കഴിക്കുകയാണ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് വൺ എഗിന്റെ പിക്ചർ ഉണ്ട്. അപ്പൊ എഗിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, എഗിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യാ, നന്നായിട്ട് ഒരു ഇൻഡു മാർക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പിക്ചർ ഇസ് എ സോപ്പ് അല്ലേ, അവിടെ ഒരു സോപ്പിന്റെ പിക്ചർ ഉണ്ട് അല്ലേ. ദാറ്റ്സ് ബാത്തിങ് സോപ്പ്, നമ്മള് കുളിക്കുന്ന ഒരു സോപ്പിന്റെ പിക്ചർ ആണതല്ലേ. യെസ്, ഓക്കെ. അപ്പൊ സോപ്പ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നല്ല നീറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യണ്ട അല്ലേ, അത് നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് എ പിക്ചർ ഓഫ് എ ടൂത്ത് പേസ്റ്റ് ആൻഡ് ബ്രഷ് അല്ലേ. അവിടെ ഒരു ടൂത്ത് പേസ്റ്റിന്റെയും ബ്രഷിന്റെയും പിക്ചർ ഉണ്ട്. ഓക്കെ, ടൂത്ത് പേസ്റ്റിന്റെയും ബ്രഷിന്റെയും പിക്ചർ ഉണ്ട് അല്ലേ. അത് നമ്മൾ എന്താ ചെയ്യാ, ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അല്ലേ. അപ്പൊ അവിടെ നമ്മൾ ഒന്നും ചെയ്യണ്ട. അപ്പൊ സോപ്പ്, നെയിൽക്കട്ട്, കോംബ് ആൻഡ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ബ്രഷ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, നല്ല ക്ലീൻ ആയിരിക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അല്ലാതെ എഗിന്റെയും ഐസ്ക്രീമിന്റെയും അടിയിൽ എന്തുണ്ട്, ഇൻഡു മാർക്ക് ഉണ്ട് അല്ലേ. ദെൻ നെക്സ്റ്റ് വൺ എന്തുണ്ട്, താഴെ ഒരു പിക്ചർ, പിക്ചർ ഓഫ് എ ചോക്ലേറ്റ് അല്ലേ, ചോക്ലേറ്റിന്റെ പിക്ചർ ഉണ്ട്. ഡു യു ലൈക്ക് ചോക്ലേറ്റ്, എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണോ, ആണല്ലേ, ഇഷ്ടല്ല. സർഗൊക്കെ പറയുന്ന ഇഷ്ടമേ അല്ല എന്നല്ലേ, സർഗ ഇഷ്ടാണോ, ഇഷ്ടാണ് അല്ലേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ചോക്ലേറ്റ് ഇഷ്ടമാണ് അല്ലേ. അപ്പോ ചോക്ലേറ്റ് എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ ചോക്ലേറ്റ് കഴിച്ചാൽ നമ്മൾ നല്ല നീറ്റ് ആയിട്ട് ഇരിക്കും അല്ലേ, ഇരിക്കാറുണ്ടോ, നോ, യെസ് നോ അല്ലേ. ചോക്ലേറ്റ് എന്താണ്, നമ്മള് കഴിക്കുന്നതാണ് അല്ലേ. ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ട് നമ്മള് നീറ്റ് ആയിട്ടൊന്നും ഇരിക്കില്ല. അപ്പൊ എന്താണ്, നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് ചോക്ലേറ്റ്, അല്ല അല്ലേ, നോ. അപ്പൊ അതിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഇൻഡു മാർക്ക്, ഒരു ക്രോസ് ഔട്ട് ചെയ്യണം അല്ലേ, ഒരു ഇൻഡു മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ചോക്ലേറ്റിന്റെ അടിയിലുള്ള ആ കുഞ്ഞു ക്ലൗഡില് എന്ത് ചെയ്യാ, ഒരു ഇൻഡു മാർക്ക് ഇട്ട് വെക്കാം. ഓക്കെ, ആൻഡ് ദെൻ അതിന്റെ താഴെ എന്തുണ്ട്, ഒരു ഓറഞ്ച് ഉണ്ടല്ലേ, ദാറ്റ്സ് പിക്ചർ ഓഫ് ആൻ ഓറഞ്ച്. ഓറഞ്ച് തന്നെയല്ലേ ഇത്, ഓറഞ്ച് അല്ലേ. ഓക്കെ, ദെൻ ആ ഓറഞ്ച് എന്താണ് ചെയ്യാ, ഓറഞ്ച് നമ്മൾ നല്ല ക്ലീൻ ആയിരിക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ടോ, ഇല്ല അല്ലേ, നോ. ഓറഞ്ച് നമ്മള്, ഓറഞ്ച് ഇസ് എ ഫ്രൂട്ട് ഫോർ ഈട്ടിംഗ് അല്ലേ, നമുക്ക് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ഫ്രൂട്ട് ആണ് ഓറഞ്ച്. അപ്പോ ഓറഞ്ചിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം. ഓക്കെ, ഓറഞ്ചിന്റെ അടിയിലൂടെ ടിക്ക് അല്ല, സോറി, ഒരു ഇൻഡു മാർക്ക് ചെയ്യാം. ഓക്കെ, അവിനാശ് ചെയ്തു മുനേ, യെസ് ഓർ നോ, യെസ്. ഓക്കെ, പറയുന്നതിന്റെ എല്ലാം അടിയിൽ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്യണം, ചെയ്തോ മോനെ, അവിനാശ് അൺമ്യൂട്ട് ചെയ്യും മോനെ. ഓക്കെ, ചെയ്തോ, യെസ് ഓർ നോ, ബുക്കില്ല, കൊറേ പേർക്ക് ബുക്ക് കിട്ടാത്ത പ്രോബ്ലം ഉണ്ട് അല്ലേ. ലാസ്റ്റ് എന്താണ്, ഒരു പിക്ചർ കൂടി ഉണ്ട് അല്ലേ, വാട്ട് ഇസ് ദാറ്റ്, എന്താണ് ഇത് പിക്ചർ, ജിയാണ തെരേസ്, അത് എന്ത് പിക്ചർ ആണ് മോളെ ഏറ്റവും ലാസ്റ്റ് കാണുന്നത്, ഒന്ന് നോക്കിയേ, ബുക്കില്ല, ഓ, ബുക്കുള്ള ആരെങ്കിലും ഉണ്ടോ, ബുക്കുള്ള ആരുണ്ട്, അന്ന ഗ്രേസ്, അന്ന ഗ്രേസ്. ഓക്കെ, അൺമ്യൂട്ട് ചെയ്ത മോളെ, അൺമ്യൂട്ട് ചെയ്യൂ,
ഓക്കേ, ആ പിക്ചർ എന്താണ് മോളെ? ഏറ്റവും ലാസ്റ്റ് പിക്ചർ. ശാംപു. ഓക്കേ, പിക്ചർ ഓഫ് ഷാംപു അല്ലേ? ഷാംപു എന്ന ഷാംപുവിന്റെ പിക്ചർ ആണ് അല്ലേ? ഷാംപു നമ്മൾ എന്തിനാ യൂസ് ചെയ്യാ? എന്തിന്റെ മോളെ സർഗ നമ്മൾ ഷാംപു യൂസ് ചെയ്യാ? തലയിൽ തേക്കാണ് അല്ലേ? തലയിൽ എന്തിനാണ് നമ്മൾ ഷാംപു തേക്കാറ്? എന്തിനാണ്? ആ ഹെഡില് എന്താണ്, മുടിയിൽ എന്തെങ്കിലും ഉള്ള ഡേർട്ടി ആയിട്ടുള്ള തിങ്സും പൊടിയും ഒക്കെ പോവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഷാംപു യൂസ് ചെയ്ത് കുളിക്കാറുണ്ട് അല്ലേ? അപ്പൊ ഷാംപു എന്താണ് നമ്മളെ നീറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട് അല്ലേ? അല്ലേ? അപ്പോ ഷാംപുവിന്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഒന്നും ചെയ്യണ്ട അല്ലേ? അപ്പോ ഏതിന്റെ ഒക്കെ താഴെയാണ് നമ്മള് ടിക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നമ്മളെ ഡു നോട്ട് ഹെൽപ്പ് യു ടു കീപ് ക്ലീൻ അല്ലെ, നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാത്ത സാധനങ്ങളുടെ അടിയിലാണ് ടിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ നൈൽ കട്ടർ, അത് നമ്മളെ എന്ത് ചെയ്യാറുണ്ട്? ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. സെക്കൻഡ് വൺ എന്താണ്? ദാറ്റ്സ് പിക്ചർ ഓഫ് ആൻ ഐസ്ക്രീം അല്ലേ? ഐസ്ക്രീം എന്ത് ചെയ്യാറില്ല, നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറില്ല. ദെൻ തേർഡ് വൺ ഈസ് കോംബ്. കോംബ് ഈസ് ഹെൽപ്പ് അസ് ടു കീപ് ക്ലീൻ അല്ലേ? നമ്മള് നമ്മുടെ ഹെയർ ഒക്കെ കോംബ് ചെയ്യാറുണ്ട്, അങ്ങനെ നീറ്റ് ആയിരിക്കാൻ വേണ്ടി കോംബ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആൻഡ് നെക്സ്റ്റ് പിക്ചർ ഈസ് ആൻ എഗ് അല്ലേ? എഗ്ഗിന്റെ പിക്ചർ ഉണ്ട്. എഗ് എന്ത് ചെയ്യാറുണ്ട്? നമ്മളെ നല്ല നീറ്റ് ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഇല്ലയോ? യെസ് ഓ നോ? നോ അല്ലേ? എഗ് നമ്മളെ സമജ്ന, എഗ് നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഉണ്ട് എന്നാണല്ലോ പറഞ്ഞത്. ഓക്കെ, ചെയ്യാറില്ല അല്ലേ? അപ്പൊ എഗിന്റെ അവിടെ എന്ത് ചെയ്യണം? ഇൻഡു മാർക്കിടണം. ദെൻ സോപ്പ്, അവിടെ നമ്മളൊന്നും ചെയ്യണ്ട, സോപ്പ് നമ്മൾ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ ടൂത്ത് പേസ്റ്റ് ആണ് അല്ലേ? ദാറ്റ്സ് പിക്ചർ ഓഫ് ടൂത്ത് പേസ്റ്റ് ആൻഡ് ബ്രഷ്, ദാറ്റ് ഈസ് ഹെൽപ്പ് അസ് ടു കീപ് ക്ലീൻ അല്ലേ? നമ്മുടെ ബ്രഷ് എന്താണ്, നമ്മളെ ടീത്ത് ബ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മള് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോ അതെന്താണ്, നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ദെൻ നെക്സ്റ്റ് വൺ ഇസ് ചോക്ലേറ്റ് അല്ലേ? ചോക്ലേറ്റ് എന്താണ്, നമ്മൾ അവിടെ ഇൻഡു മാർക്ക് ഇടണം. ചോക്ലേറ്റ് നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറില്ല. ആൻഡ് നെക്സ്റ്റ് ഓറഞ്ച്, ഓറഞ്ചും നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറില്ല. ദെൻ ലാസ്റ്റ് വൺ ഇസ് പിക്ചർ ഓഫ് ഷാംപു അല്ലേ? ഷാംപു എന്ത് ചെയ്യാറുണ്ട്, നമ്മളെ തലയിലുള്ള പൊടിയും ചെളിയും അഴുക്കുമൊക്കെ പോവാൻ വേണ്ടി നമ്മൾ കുളിക്കുമ്പോൾ യൂസ് ചെയ്യാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഷാംപു യൂസ് ചെയ്യുക. അതുകൊണ്ട് ഷാംപു എന്താണ്, നമ്മളെ ക്ലീൻ ആയിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മള് ടിക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഒക്കെ അടിയിലാണെന്ന് വെച്ചാല്, ഐസ്ക്രീമിന്റെ അടിയിലുള്ള ക്ലൗഡ്സിൽ ഓൾറെഡി ടിക്ക് ചെയ്തിട്ടുണ്ട്. എഗിന്റെ അടിയിലുള്ള ക്ലൗഡ്സിൽ ടിക്ക് ചെയ്യണം. ഓറഞ്ചിന്റെ അവിടെ ഇൻഡു ചെയ്യണം. ചോക്ലേറ്റിന്റെ അവിടെ ഇൻഡു ചെയ്യണം അല്ലേ? ഈ മൂന്നെണ്ണത്തിന്റെയും അടുത്ത് നമ്മള് ഇൻഡു മാർക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്തുണ്ട്? നെക്സ്റ്റ് അടുത്തതും കൂടെ ഒരു ആക്ടിവിറ്റി ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ പോർഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാ, ഇത് നന്നായിട്ടൊന്ന് നോക്കുക. എല്ലാരും നന്നായിട്ട് ഇപ്പോ എടുത്തതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, ഏതെങ്കിലും ചെയ്യാൻ വേണ്ടി മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് കുറച്ച് ടൈം ഫ്രീ കിട്ടും. ആ ടൈമിൽ എന്ത് ചെയ്യണം, എല്ലാവരും നന്നായിട്ട് അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ ചെയ്യണം. ഓക്കെ, നമുക്ക് 1:45 വീണ്ടും ക്ലാസ് ഉണ്ട് അല്ലേ? അപ്പൊ ആ ക്ലാസ്സിൽ കാണാം. ഓക്കെ, നമ്മൾ ടൈം കഴിയാൻ വേണ്ടി പോവാണ്. അപ്പൊ 1:45 എല്ലാവരും ലഞ്ച് എല്ലാം കഴിച്ച് നല്ല സ്മാർട്ട് ആയിട്ട് വീണ്ടും ജോയിൻ ചെയ്യാം. ഓക്കെ, ബൈ ബൈ.